Hi, welcome to Renisha CS Edu Board. Namli video kya explain cheyan povunnathu DFA construction aanu. Construction of DFA, it is divisible by 3. 3 kondu divisible aagunna ella stringgal adu accept cheyina DFA aanu namukku construct cheyandathu. Adu engane varaikkunnu alla namukku nokkam. Divisible by 3 veruna DFA nammal construct cheya. ओके अब ऑलरेडी नम साधारण फस्ट एम इज ईक्वल टू क्यू सिग्मा डेल्टा क्यू जीरो एंड एफ दिस इज द मैथमेटिकल रिप्रेजेंटेशन ऑफ ए सिस्टम एम इज ईक्वल टू क्यू सिग्मा डेल्टा क्यू जीरो एंड एफ ओके क्यू ആണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് അപ്പോൾ ഇതിനെന്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണ് നമുക്ക് കിട്ടുന്നത് ओके डिविजिबल बाय 3 ആണെങ്കിൽ ഏതൊക്കെ റിമൈൻഡേഴ്സ് നമുക്ക് വരാം 0 റിമൈൻഡർ വരാം 1 റിമൈൻഡർ വരാം 2 റിമൈൻഡർ വരാം ആണല്ലോ അപ്പോൾ 0 വരാം 1 വരാം 2 വരാം ഓക്കേ അതിനെയാണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് Q0 സ്റ്റേറ്റിനത് വരുന്ന റിമൈൻഡർ 0 ആൻഡ് Q1 റിമൈൻഡർ 1 And Q2 reminder 2. Okay? Sigma. These are the states. Q0, Q1 and Q2 are the states. And sigma. Sigma is the input symbols. In this digit. Digit are sigma is 0, 1, 2, 3, 4, 5, 6, 7, 8, 9. These are the inputs. And delta. Delta namukku ezhudam. Q0 is the starting state. Q0 aanu starting state. Namukku reminder 0 kittukayanengilana 3 kathu endullathu divisible aagunnathu. Therefore, this is the final state. Appo starting state um final state um edhu thanneyanu Q0 thanneyanu. Endukondana reminder 0 aanengilana 3 kathu endu varuna divisible aagunnathu. Okay. അപ്പോൾ എന്ത് വരും q0 is equal to q0 f is equal to q0 ഓക്കേ ഇത്ര മനസ്സിലായോ ഇനി നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രം ടേബിൾ ആണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത് m is equal to q sigma delta q0 and f q എന്നത് വരുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിനകത്ത് എന്താ കൊടുക്കണ്ടേ റിമൈൻഡർ 0 വരുന്നത് റിമൈൻഡർ 1 ആൻഡ് റിമൈൻഡർ 2 ഇതാണ് ഓരോ സ്റ്റേറ്റുമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സിഗ്മ പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റ് ആണ് 0 1 2 3 4 5 6 7 8 9 Q0 is the starting state F is the final state അപ്പോൾ F എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തു തന്നെയായിരിക്കും Q0 തന്നെയായിരിക്കും ബിക്കോസ് റിമൈൻഡർ 0 വരുവാണെങ്കിലാണ് ആ 3 ക്കകത്ത് ഡിവിസിബിൾ ആകുന്നത് ഓക്കേ ഇനി നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രം ആണ് വരയ്ക്കാൻ ടേബിൾ ആണ് വരയ്ക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുക സ്റ്റേറ്റ് Q0, Q1 ആൻഡ് Q2. റിമൈൻഡർ 0 വരുന്നത്, 1 വരുന്നത്, 2 വരുന്നത്. ഓക്കേ. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതാണ് സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0, Q1 ആൻഡ് Q2 ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് 0 ടു 9 വരെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡിവിസിബിൾ ആയിട്ട് 0 യ്ക്കകത്ത് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം കൂടി ഒരുമിച്ച് എഴുതി 0, 3, 6, 9 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 1 കിട്ടുന്ന സ്റ്റേറ്റുകളെല്ലാം ഒരുമിച്ച് എഴുതി 1, 4, 7 ഡിവൈഡ് ചെയ്യുമ്പം 2 ആണ് റിമൈൻഡർ കിട്ടുന്നത് ഒരുമിച്ച് എഴുതി അതാണ് 2, 5, 8 ഓക്കെ ഇനി നിങ്ങൾ നോക്കുക കേട്ടോ 0, 0 ഇവിടുത്തെ ആദ്യത്തെ എടുത്തേ 0, 0 0, 0 എന്ന് പറയുന്നത്
divided by 3 chain of 0, 0 divided by 3 in the management of the 0. Okay? Now, 0 I am getting the angle. 0 is the same thing. It is Q0. That is the same thing. You can see the same thing. 0, 3. 0, 3 is the same thing. 3 divided by 3 in the management of the 0. Okay? 0 is the Q0. This is 9. 9 divided by 3. 9 divided by 3 and remainder 0. Okay? So 0 is equal to Q0. Now, 0 is 1. 0 is 1. 0 is 1. 0 is 1. 1 divided by 3 remainder 1. Now, 1 is equal to 1. Now, 1 is equal to 1. That is equal to Q1 and state. That is equal to 1. Okay? ഇനി അടുത്തത് നോക്കിക്കേ. ഇനി അടുത്തത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയോ. 0 ഇൻ 7. 0 ഇൻ 7 എടുക്കുമ്പോൾ 7. 7 മോഡ് 3. 7 മോഡ് 3 എങ്ങനെ എടുക്കും? 7. 7 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 2, ഇവിടെ 6, റിമൈൻഡർ 1 ആവുക. ഓക്കെ, 1 വരുമ്പോൾ ഏത് വരും? Q1 വരും. ഓക്കെ ആയല്ലോ. ഇനി 0 ഇൻ 2 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 3 വരും. 2 divided by 3 is 2 ആണ്. അപ്പോൾ 2 എവിടെ വരുന്നു നോക്കുക. Q2. അപ്പോൾ ഇവിടെ എന്താ എഴുതണം? Q2 എന്ന് എഴുതണം. ഓക്കേ, നമ്മൾ വേറെ എടുത്തു നോക്കിയോ. 0 ഉം 5 ഉം 5 by 3 നോക്കുക. എത്ര വരും റിമൈൻഡർ? 2. അത് എവിടെ തന്നെ വരും? Q2 തന്നെ വരും. ഓക്കേ ആണോ? ഇനി അടുത്ത നോക്കിക്കേ. 10 എന്ന് പറയുമ്പോൾ 10. 10 divided by 3. 10 divided by 3 എത്രയാണ്? റിമൈൻഡർ 1 ആവുക. അപ്പോൾ 1 വരുമ്പോൾ എവിടെ വരിക? ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് എഴുതാം? Q1 എന്ന് എഴുതാം. ഏത് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. 19. ഓക്കെ, ഇവിടെ 1, അവിടെ 9. 19 by 3 ആകുമ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ 1 ആകട്ടെ. അപ്പോൾ Q1 തന്നെ എഴുതി. ഇനി 1 1 എന്ന് പറയുമ്പോൾ 11. 11 by 3 എത്ര കിട്ടും? റിമൈൻഡർ 2. 2 വരുന്നത് ഏതാ? Q2. മനസ്സിലായോ? ഇനിയും അടുത്തത് 12 ആണ്. 12 മോഡ് 3 എത്ര വരും? 0. 0 ആണെങ്കിൽ ഇവിടെ ഏതാ എഴുതണ്ടേ? Q0. നെക്സ്റ്റ് 20. 20 എന്ന് പറയുമ്പോൾ 20. 20 by 3, റിമൈൻഡർ 2. 2 വരുന്ന എവിടെ? Q2. അപ്പം Q2 ഇവിടെ എഴുതുക. അടുത്ത നോക്കുക. 21 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 0 ആണ് വരിക. അപ്പൊ 0 റിമൈൻഡർ വരുന്ന എവിടെയാന്ന് നോക്കുക. ഇവിടെയാണ് വരുന്നത്. അപ്പൊ എന്ത് എഴുതും? Q0. അടുത്തത് 22. 22 by 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും റിമൈൻഡർ? 1 എവിടെയാണ്? Q1 അവിടെ. Q1 എന്ന് എഴുതുന്നത്. മനസ്സിലായോ? ഇനി ഇതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചാൽ മതി. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് എഴുതി. Q0, Q1, Q2 സ്റ്റേറ്റ് എഴുതി. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഈസ് Q0 ആൻഡ് എൻഡിങ് സ്റ്റേറ്റ് ഈസ് Q0. ഓക്കെ, ഓൾറെഡി ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എൻഡിങ് സ്റ്റേറ്റും പറയണം. ഓക്കെ, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഈസ് Q0 ആൻഡ് എൻഡിങ് സ്റ്റേറ്റ് ഈസ് Q0. പിന്നെ എന്താ അവിടെ എഴുതിയേക്കുന്നത്? Q0 0. ഓക്കെ, സോറി, ഇങ്ങനെയായിരുന്നു. Q0 ഇതാണ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എങ്ങോട്ട് വരും? Q0 യിലേക്ക് തന്നെ. അപ്പൊ ഇങ്ങനെ എഴുതും. ഏതാ ഇൻപുട്ട് കൊടുക്കുന്നത്? 0 3 6 9. ഓക്കെ, ഇനി അടുത്ത നോക്കി. Q0 1 4 7 കൊടുക്കുമ്പോ എങ്ങോട്ട് വരും? Q1 1 4 7. ഓക്കെ, അടുത്തത് Q0 ൽ നിന്ന് Q2 യിലേക്ക് ഏതാ ഇൻപുട്ട് കൊടുക്കുന്നത്? 2 5 8. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് Q1 ആണ്. Q1 എടുക്കുമ്പോൾ എങ്ങനെ വരും? Q1 ൽ നിന്ന് ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. ഏതൊക്കെ ഇൻപുട്ടാണ്? 0 3 6 9. Q1 ൽ നിന്ന് Q2 യിലോട്ട് എങ്ങോട്ടാ പോകുന്നത്? Q2 യിലോട്ട് പോകുമ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് 1 4 7.
Q1 ले के पोमा कोड़कने एंग कोड़ता 258 ओके इनी Q2 ले ने Q2 ले के दैने इनपुट कोड़कने अद 0369 ओके Q2 ले ने Q0 input work another 147 okay ini adutathu q2 il ninna q1 input work another 258 okay this is the transition diagram to accept divisible by 3 ഓക്കേ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ അതിന്റെ ഡിഎഫ് ആണ് വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക താങ്ക് യു വെരി മച്ച്